ഭീഷ്മ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടേത് മുപ്പത്തി മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന വിഷയമാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഹിരാകാശ മേഖല എന്ന സബ്ജക്റ്റാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ഐ എസ് ആർ ഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർ ഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനമാണ് ബാംഗ്ലൂരിലെ അന്തരീഷ് ഭവൻ ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീഷ് ഭവൻ ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഒന്ന് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർ പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന് കീഴിലായിരുന്നു ആണവോർജ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർ പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന് കീഴിലായിരുന്നു ആണവോർജ വകുപ്പ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായി ഐ എസ് ആർ ഒയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായി ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് എം ജി കെ മേനോൻ ഐ എസ് ആർ ചെയർമാനായ ആദ്യ മലയാളിയാണ് എം ജി കെ മേനോൻ കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാൻ പദവി വഹിച്ചത് സതീഷ് ധവാൻ കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാൻ പദവി വഹിച്ചത് സതീഷ് ധവാൻ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് കെ ശിവൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് കെ ശിവൻ പത്താമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് കെ ശിവൻ പത്താമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് കെ ശിവൻ ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ് ഒഡീഷയിലെ വീലർ ദ്വീപ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ് ഒഡീഷയിലെ വീലർ ദ്വീപ് ഐ എസ് ആർ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തുമ്പ ഐ എസ് ആർഒയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തുമ്പയിൽ തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് ഭുവൻ ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് അതിൻ്റെ ചീഫ് എഡിറ്ററാണ് പി വി മനോരഞ്ജൻ റാവു ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് അതിൻ്റെ ചീഫ് എഡിറ്ററാണ് പി വി മനോരഞ്ജൻ റാവു ഇനി നമുക്ക് വിക്രം സാരാഭായെ പറ്റി ഒന്ന് നോക്കാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് അത് വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് അത് വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇനി നമുക്ക് വിക്രം സാരാഭായി സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെപ്പറ്റി നോക്കാം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഥവാ പി അത് സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഹമ്മദാബാദിലാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഥവാ പി സ്ഥാപിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ് കമ്മ്യൂണിറ്റി സയൻസ് സെൻ്റർ അഹമ്മദാബാദ് കമ്മ്യൂണിറ്റി സയൻസ് സെൻ്റർ അഹമ്മദാബാദ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത് കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത് കൽപ്പാക്കം വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൊൽക്കത്ത വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൊൽക്കത്ത ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഹൈദരാബാദ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്നത് ജാതുഗുഡ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്നത് ജാതുഗുഡ ഇപ്പം ഇത്രയും സ്ഥാപനങ്ങൾ വിക്രം സാരാഭായ് സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് ഇനി നമുക്ക് ഐ എസ് ആർ ഒമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെപ്പറ്റി നോക്കാം തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനി നമുക്ക് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററെ പറ്റിയൊന്ന് നോക്കാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം രണ്ടായിരത്തി രണ്ട് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം രണ്ടായിരത്തി രണ്ട് കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഐ എസ് ആർ ഒ സാറ്റലൈറ്റ് സെൻ്റർ കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പെയ്സ് സെൻ്റർ ഐ എസ് ആർ ഒ സാറ്റലൈറ്റ് സെൻ്റർ ഐ എസ് ആർ ഒ സാറ്റലൈറ്റ് സെൻ്റർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഐ എസ് ആർ ഒ സാറ്റലൈറ്റ് സെൻറ്റർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഐ എസ് എ സി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു ഐ എസ് എ സി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു അടുത്ത് നമുക്ക് നോക്കേണ്ടത് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിനെ പറ്റിയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം അഹമ്മദാബാദ് ഇനി നമുക്ക് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിനെ പറ്റി നോക്കാം നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ രണ്ട് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ രണ്ട് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് അടുത്തത് നമുക്ക് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഥവാ പി ആർ എല്ലിനെ പറ്റി നോക്കാം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകനാണ് ഡോക്ടർ വിക്രം സാരാഭായ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകനാണ് ഡോക്ടർ വിക്രം സാരാഭായ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിനെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഏഴ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഏഴ് ഐ എസ് ടി എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഐ ഐ എസ് ടി ഉദ്ഘാടനം ചെയ്തത് ജി മാധവൻ നായർ ഐ ഐ എസ് ടി ഉദ്ഘാടനം ചെയ്തത് ജി മാധവൻ നായർ ഐ ഐ എസ് ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വല്യമല ഐ ഐ എസ് ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വല്യമല ഇനി നമുക്ക് നോക്കേണ്ടത് ആൻഡ്രിക്സ് കോർപ്പറേഷനെ പറ്റിയാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആൻഡ്രിക്സ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ ആൻഡ്രിക്സ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയായിട്ടാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയായിട്ടാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് അപ്പം ഇത്രയുമാണ് ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളെ പറ്റിയാണ് അപ്പം അത് നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ആര്യഭട്ടയെക്കുറിച്ചാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊൻപത് ആര്യഭട്ടയുടെ വിക്ഷേപണ സ്ഥലമാണ് വോൾഗോ ഗ്രാഡ് അത് റഷ്യയിലാണ് ആര്യഭട്ടയുടെ വിക്ഷേപണ സ്ഥലമാണ് റഷ്യയിലെ വോൾഗോ ഗ്രാഡ് ആര്യബട്ടയുടെ വിക്ഷേപണ വാഹനമാണ് സി വൺ ഇൻ്റർ കോസ്മോസ് ആര്യബട്ടയുടെ വിക്ഷേപണ വാഹനമാണ് സി വൺ ഇൻ്റർ കോസ്മോസ് ആര്യബട്ടയുടെ ഭാരമാണ് മുന്നൂറ്ററുപത് കിലോഗ്രാം ആര്യബട്ടയുടെ ഭാരമാണ് മുന്നൂറ്ററുപത് കിലോഗ്രാം അടുത്ത നമുക്ക് നോക്കേണ്ടത് ഭാസ്കര ഒന്നിനെ പറ്റിയാണ് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ കേന്ദ്രമാണ് ഭാസ്കര ഒന്ന് ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര ഒന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ഭാസ്കര ഒന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ഭാസ്കര വൺ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂൺ ഏഴ് ഭാസ്കര ഒന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂൺ ഏഴ് ഭാസ്കര ഒന്ന് വിക്ഷേപണ സ്ഥലം വോൾഗോ ഗ്രാഡ് ഭാസ്കര ഒന്ന് വിക്ഷേപിച്ച സ്ഥലമാണ് വോൾഗോ ഗ്രാഡ് ഭാസ്കര ഒന്നിൻ്റെ വിക്ഷേപണ വാഹനമാണ് സി വൺ ഇൻ്റർ കോസ്മോസ് ഭാസ്കര വണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് സി വൺ ഇൻ്റർ കോസ്മോസ് ഭാസ്കര വണ്ണിൻ്റെ ഭാരമാണ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് കിലോഗ്രാം ഭാസ്കര വണ്ണിൻ്റെ ഭാരമാണ് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോഗ്രാം ഭാസ്കര ടു വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബർ ഇരുപത് ഭാസ്കര ടു വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബർ ഇരുപത് അടുത്തത് നമുക്ക് നോക്കേണ്ടത് രോഹിണിയെ പറ്റിയാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി മറ്റേത് രണ്ടും റഷ്യയിൽ നിന്നായിരുന്നു അപ്പം ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി അത് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിനാണ് രോഹിണി വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് രോഹിണിയുടെ വിക്ഷേപണ വാഹനമാണ് എസ് എൽ വി ത്രീ രോഹിണിയുടെ വിക്ഷേപണ വാഹനമാണ് എസ് എൽ വി ത്രീ രോഹിണിയുടെ ഭാരമാണ് മുപ്പത്തഞ്ച് കിലോഗ്രാം രോഹിണിയുടെ ഭാരമാണ് മുപ്പത്തഞ്ച് കിലോഗ്രാം രോഹിണിയുടെ പ്രൊജക്ട് ഡയറക്ടറാണ് എ പി ജെ അബ്ദുൾ കലാം രോഹിണിയുടെ പ്രൊജക്ട് ഡയറക്ടറാണ് എ പി ജെ അബ്ദുൾ കലാം അടുത്ത നമുക്ക് നോക്കേണ്ടത് ആപ്പിളിനെ പറ്റിയാണ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ഐ എസ് ആർ ഒ നിർമ്മിച്ച ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹമാണ് ആപ്പിൾ ഐ എസ് ആർഒ നിർമ്മിച്ച ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹമാണ് ആപ്പിൾ ആപ്പിളിൻ്റെ പൂർണ്ണരൂപമാണ് ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് ആപ്പിളിൻ്റെ പൂർണ്ണരൂപമാണ് ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ പത്തൊമ്പത് ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ പത്തൊൻപത് ആപ്പിളിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ഫ്രഞ്ച് ഗയാനയിലെ കൗറു ആപ്പിളിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ഫ്രഞ്ച് ഗയാനയിലെ കൗറു ആപ്പിൾ വിക്ഷേപണ വാഹനമാണ് ഏരിയൻ വൺ ആപ്പിൾ വിക്ഷേപണ വാഹനമാണ് ഏരിയൻ വൺ അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇൻസാറ്റ് റ്റു എയെ പറ്റിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ടു എ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് റ്റു എ ഇൻസാറ്റ് ടു എ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്ത് ഇൻസാറ്റ് റ്റു എ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്ത് ഇൻസാറ്റ് ടു എയുടെ വിക്ഷേപണ സ്ഥലമാണ് ഫ്രഞ്ച് ഗയാനയിലെ കൗറു ഇൻസാറ്റ് ടു എയുടെ വിക്ഷേപണ സ്ഥലമാണ് ഫ്രഞ്ച് ഗയാനയിലെ കൗറു ഇൻസാറ്റ് ടു എയുടെ വിക്ഷേപണ വാഹനമാണ് ഏരിയൻ ഫോർ ഇൻസാറ്റ് ടു എയുടെ വിക്ഷേപണ വാഹനമാണ് ഏരിയൻ ഫോർ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഐ ആർ എസ് വൺ എ യെ പറ്റിയാണ് ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹമാണ് ഐ ആർ എസ് വൺ എ ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹമാണ് ഐ ആർ എസ് വൺ എ ഐ ആർ എസ് വൺ എ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് പതിനേഴിനാണ് ഐ ആർ എസ് വൺ എ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് പതിനേഴിനാണ് ഐ ആർ എസ് വൺ എയുടെ വിക്ഷേപണ സ്ഥലമാണ് കസക്കിസ്ഥാനിലെ ബെയ്ക്കന്നൂർ ഐ ആർ എസ് വൺ എയുടെ വിക്ഷേപണ സ്ഥലമാണ് കസക്കിസ്ഥാനിലെ ബെയ്ക്കന്നൂർ ഐ ആർ എസ് വൺ എയുടെ വിക്ഷേപണ വാഹനമാണ് വോസ്തോക്ക് ഐ ആർ എസ് വൺ എയുടെ വിക്ഷേപണ വാഹനമാണ് വോസ്തോക്ക് അടുത്ത നമുക്ക് നോക്കേണ്ടത് ഓഷ്യൻ സാറ്റിനെ പറ്റിയാണ് അത് ഐ ആർ എസ് പി ഫോർ എന്നും അറിയപ്പെടുന്നു ഓഷ്യൻ സാറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഐ ആർ എസ് പി ഫോർ ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് ഓഷ്യൻ സാറ്റ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് ഇരുപത്താറ് ഓഷ്യൻ സാറ്റ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് ഇരുപത്താറ് ഓഷ്യൻ സാറ്റിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട ഓഷ്യൻ സാറ്റിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട ഓഷ്യൻ സാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ടു ഓഷ്യൻ സാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ടു അടുത്തത് നമുക്ക് നോക്കേണ്ടത് കൽപ്പന വണ്ണിനെ പറ്റിയാണ് അത് മെറ്റ്സാറ്റ് എന്നും അറിയപ്പെടുന്നു കൽപ്പന വൺ മെറ്റ്സാറ്റ് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് അഥവാ കൽപ്പന വൺ ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് മെറ്റ്സാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് മെറ്റ്സാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് മെറ്റ്സാറ്റിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട മെറ്റ്സാറ്റിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട മെറ്റ്സാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫോർ മെറ്റ്സാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫോർ മെറ്റ്സാറ്റ് കൽപ്പന വൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് മെറ്റ്സാറ്റ് കൽപ്പന വൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് മെഡ്സാറ്റിന് കൽപ്പന വൺ എന്ന പേര് നൽകിയത് എ ബി വാജ്പേയ് മെറ്റ്സാറ്റിന് കൽപ്പന വൺ എന്ന പേര് നൽകിയത് എ ബി വാജ്പേയി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എജു സാറ്റിനെ പറ്റിയാണ് അത് ജി സാറ്റ് ത്രീ എന്നും അറിയപ്പെടുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ് വിദ്യയുടെ ഉപഗ്രഹം ഉപഗ്രഹമെന്നറിയപ്പെടുന്നത് എജ്യൂസാറ്റാണ് വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എജ്യൂസാറ്റാണ് എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് എജ്യൂസാറ്റിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട എജ്ജുസാറ്റിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട എജുസാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി എഫ് ഒ വൺ എജുസാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി എഫ് ഒ വൺ അടുത്തത് നമുക്ക് നോക്കേണ്ടത് കാർട്ടോസാറ്റ് വണ്ണിനെ പറ്റിയാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് വൺ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് വൺ കാർട്ടോസാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി അഞ്ച് മെയ് അഞ്ച് കാർട്ടോസാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി അഞ്ച് മെയ് അഞ്ച് കാർട്ടോസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട കാർട്ടോസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട കാർട്ടോസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫൈവ് കാർട്ടോസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫൈവ് അടുത്തത് നമുക്ക് നോക്കേണ്ടത് കാർട്ടോസാറ്റ് ടു എ യെ പറ്റിയാണ് കാർട്ടോസാറ്റ് ടു എ വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തെട്ട് കാർട്ടോസാറ്റ് ടു എ വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തെട്ട് കാർട്ടോസാറ്റ് ടു എ വിക്ഷേപിച്ച സ്ഥലമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ കാർട്ടോസാറ്റ് ടു എ വിക്ഷേപിച്ച സ്ഥലമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ റീസാറ്റ് വണ്ണിനെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റീസാറ്റ് വൺ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റീസാറ്റ് വൺ റീസാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്താറ് റീസാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്താറ് റീസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട റീസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട റീസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി നയൻറ്റീൻ റീസാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി നയൻറ്റീൻ അടുത്ത നമുക്ക് നോക്കേണ്ടത് സരളിനെ പറ്റിയാണ് സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സംരംഭമാണ് സരൾ സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സംരംഭമാണ് സരൾ സരൾ വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ച് സരൾ വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ച് സരളിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ട്വൻ്റി സരളിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ട്വൻ്റി സരളിൻ്റെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട സരളിൻ്റെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട അടുത്ത നമുക്ക് നോക്കേണ്ടത് ജുഗ്നുവിനെ പറ്റിയാണ് ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു കാൻപൂരിലെ ഐ ഐ ടിയിലെ വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചത് കാൻപൂരിലെ ഐ ഐ ടിയിലെ വിദ്യാർത്ഥികളാണ് ജുഗ്നു നിർമ്മിച്ചത് ജുഗ്നു വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ട് ജുഗ്നു വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത നമുക്ക് നോക്കേണ്ടത് എൻ ഐ യു സാറ്റിനെ പറ്റിയാണ് ഐ എസ് ആർ മേൽനോട്ടത്തിൽ ന്യൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹമാണ് എൻ ഐ യു സാറ്റ് ഐ എസ് ആർ മേൽനോട്ടത്തിൽ ന്യൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അത് തമിഴ്നാട്ടിലാണ് അവർ നിർമ്മിച്ച ഉപഗ്രഹമാണ് എൻ ഐ യു സാറ്റ് എൻ ഐ യു സാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി തേർട്ടി എയ്റ്റ് എൻ ഐ യു സാറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി തേർട്ടി എയ്റ്റ് എൻ ഐ യു സാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്ന് എൻ ഐ യു സാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്ന് അടുത്ത് നമുക്ക് നോക്കേണ്ടത് അനുസാറ്റിനെ പറ്റിയാണ് ഐ എസ് ആർഒയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അത് അണ്ണ യൂണിവേഴ്സിറ്റിയാണോ നിർമ്മിച്ചത് അനുസാറ്റ് ഐ എസ് ആർഒയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് അനൂസാറ്റ് അണ്ണ യൂണിവേഴ്സിറ്റിയാണ് ആ ഉപഗ്രഹം നിർമ്മിച്ചത് അനൂസാറ്റ് വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത് അനൂസാറ്റ് വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജിസാറ്റ് സാറ്റ് സെവനെ പറ്റിയാണ് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹമാണ് ജി സാറ്റ് സെവൻ ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹമാണ് ജി സാറ്റ് സെവൻ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ജി സാറ്റ് സെവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ജി സാറ്റ് സെവൻ വിക്ഷേപിച്ചത് അടുത്തത് നമുക്ക് നോക്കേണ്ടത് ജി എസ് എൽ വി മാർക്ക് തേർഡിനെ പറ്റിയാണ് ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് തേഡ് ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് തേർഡ് ജി എസ് എൽ വി മാർക്ക് തേഡ് വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനെട്ട് ജി എസ് എൽ വി മാർക്ക് തേഡ് വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനെട്ട് അടുത്തത് പി എസ് എൽ വി സി ട്വൻറ്റി വണ്ണിനെ പറ്റി നോക്കാം ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യമാണ് പി എസ് എൽ വി സി ട്വൻറ്റി വൺ ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യമാണ് പി എസ് എൽ വി സി ട്വൻ്റി വൺ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് പി എസ് എൽ വി സി ട്വൻ്റി വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് പി എസ് എൽ വി സി ട്വൻ്റി വൺ വിക്ഷേപിച്ചത് അടുത്തത് നോക്കേണ്ടത് ഭുവനെ പറ്റിയാണ് ഭൗമോപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങളും ദിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഭൗമോപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങളും ദിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായി ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ അപ്പം ഇത്രയുമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് കൂടി കാണും എന്നാൽ മാത്രമേ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്